ബെൽറ്റു. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജേഷ് കടന്നപ്പള്ളി, ഗവൺമെൻറ് ഹൈസ്കൂൾ, തടിക്കടവ്, കണ്ണൂർ ജില്ല. ഞാൻ സന്തോഷ് പനയാൽ, കാസർഗോഡ് ജില്ലയിലെ GVHSS കുണിയയിലെ അധ്യാപകനാണ്. പുതിയ അധ്യയന വർഷത്തിൻ്റെ ആഹ്ലാദ ആരവങ്ങളിലേക്ക് നാം എല്ലാം കടന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷം ക്ലാസുകളിൽ നിന്ന് ഡിജിറ്റൽ ക്ലാസുകളിലേക്കായിരുന്നു നമ്മുടെ എല്ലാം സഞ്ചാരം. എന്നാൽ ഈ വർഷം ഡിജിറ്റൽ ക്ലാസുകളിൽ നിന്നും നേരിട്ട് വീണ്ടും ഡിജിറ്റൽ ക്ലാസുകളിലേക്കാണ് നാം എത്തിച്ചേർന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. അതെ അതെ, അത്രയേറെ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നാം ഫസ്റ്റ് ബെല്ലിലൂടെയും ഓരോരുത്തരുടെയും സ്കൂൾ ക്രമീകരണങ്ങളിലൂടെയും ഓരോ ക്ലാസുകളിലേക്ക്, ഉയർന്ന ക്ലാസുകളിലേക്ക് നിങ്ങൾ പ്രവേശനം നേടിയിട്ടുണ്ട്. ഈ കാലങ്ങളൊന്നും ഇത്രയും നാളുകൾ ഈ ഒറ്റപ്പെട്ടു പോയിരുന്ന, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഈ കാലങ്ങളെല്ലാം തന്നെ നിസ്സംഗതയുടെയും നിഷ്ക്രിയതയുടെയും കാലമായിരുന്നില്ല നമുക്ക്. അതൊക്കെ പല രീതിയിൽ നാം പ്രവർത്തന നിരതമാക്കി തീർത്തിരുന്നു. മാജിക്കുകളിലൂടെ, ശില്പനിർമ്മാണത്തിലൂടെ. ചിത്രരചനയിലൂടെ, പൂന്തോട്ട പരിപാലനങ്ങളിലൂടെ, നിരവധിയായ പച്ചക്കറി കൃഷി നടത്തിയതിലൂടെ, കൃഷിപ്പണികളിൽ ഏർപ്പെട്ടുകൊണ്ട്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ കാലത്തെ മുഴുവൻ സജീവമാക്കി നിലനിർത്തിയത്. കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കൃഷിയുമായി ബന്ധപ്പെട്ട്, കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രയേറെ രചനകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടത്. വയലുകളും തോടുകളും പറമ്പുകളും, മണ്ണിൻ്റെ മണമുള്ള കഥാപാത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രചനകൾ. അതെ അതെ, ഒട്ടനവധിയായ രചനകളാണ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസുകളിൽ പരിചയപ്പെട്ടത്. അതിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇത് മർക്കോസ് ചേട്ടൻ. മർക്കോസ് ചേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ്. ഓരോന്നും ഏതേത് കാലത്ത് കൃഷി ചെയ്യണമെന്ന് അയാൾക്കറിയാം. ചേന കൃഷി ചെയ്യേണ്ട രീതിയെക്കുറിച്ച്, സമയത്തെക്കുറിച്ച് മാർക്കോസ് ചേട്ടൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ ഏങ്കണ്ണിനോളം, കുംഭത്തിലെ വെളുത്തവാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് മാർക്കോസ് ചേട്ടന്റെ കൃഷി അറിവുകൾ. പറമ്പു നിറയെയുള്ള വാഴയോടും ചേനയോടും മറ്റു കൃഷികളോടും ഇടപെടുകയാണ് അയാളിപ്പോൾ.
പിന്നെ രാഗേലേ, ഒന്ന് കുടിക്കാൻ. എൻ്റെ മോളെ, എനിക്ക് കഞ്ഞിവെള്ളം ഇഷ്ടമൊക്കെ തന്നെയാ. വിയർത്തൊലിച്ച് നിൽക്കുമ്പം പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷം വരില്ലേ? ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് നല്ലത്. പക്ഷേ ഇതെങ്ങനെ കുടിക്കുന്നു മോളെ? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വയെ നേരെ കുടിക്കാനില്ല. എൻ്റെ അപ്പച്ച തികഞ്ഞില്ല. അതിനു മുമ്പ് അരിവെന്തു? നെല്ലും പൊടിയും പൊടിയരിയും കല്ലും ഒക്കെ സഹിക്കാം. ഈ അരിക്കകത്ത് യോഗനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന പുഴുക്കളാണ് പ്രശ്നം. എൻ്റെ മോളെ, നോമ്പ് കാലത്ത് ആഹാരത്തിൽ മാംസബന്ധം പാടില്ലെന്ന് റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? നല്ലൊരു നോമ്പായിരുന്നു. കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പച്ചരി അല്ലാതെ ഒരു പേടികയിലും പുഴുക്കലരി കിട്ടാനില്ല. നാട്ടോടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകയല്ലെന്നാ. എന്ത്? ഈ പച്ചരി പോലും അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറെ വിഷം തന്നങ്ങ് കൊന്നോക്കട്ടെ. എന്നാ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 10,000-30,000 മേടിക്കുന്നവർക്ക് അറിയില്ലായിരുന്നു ക്ഷാമം വരാൻ പോകുന്നെന്ന്? വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവർ എന്തിനു പിന്നെ ഇതിനൊക്കെ പോകുന്നു? ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ, ഈ രണ്ട് കഥാപാത്രങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കഥയും കാലവും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെയാണത് പറയാമോ? ശരിയാണ്, പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ടിലെ കഥാപാത്രങ്ങളാണ് അല്ലേ. 1940-കളിലെ തിരുവിതാംകൂറിലെ ദരിദ്ര കർഷകരുടെ പൊള്ളുന്ന ജീവിത പ്രശ്നങ്ങളാണ് ആ വാഴവെട്ട് എന്ന ഈ കഥയിലൂടെ അവതരിപ്പിച്ചത്. മാർക്കോസായി വേഷമിട്ട നമ്മുടെ കെ സി കൃഷ്ണേട്ടനും റാഫേലായി അഭിനയിച്ച ബോബിയും കഥാപാത്രങ്ങളോട് വളരെ നീതി പുലർത്തിയിട്ടുണ്ട് അല്ലേ. മികച്ച നിലയിൽ രണ്ടുപേരും അഭിനയിച്ചു. 1940 കാലഘട്ടങ്ങളിലെ ജന്മിമാരുടെ ചൂഷണവും സർക്കാരിൻ്റെ അവഗണനയും അതോടൊപ്പം കർഷകരെ ഞെരുക്കിയിരുന്ന ദാരിദ്ര്യവും അധികാരത്തിന് സ്ത്രീത്വത്തിനോടുള്ള സമീപനവുമെല്ലാം ആ വാഴവെട്ട് എന്ന കഥയുടെ അടിയൊഴുക്കുകളായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും അവർ അർഹിക്കുന്ന പരിഗണന ഏറെക്കുറെ ലഭിച്ചു വരുന്നുമുണ്ട്. കാർഷിക ജീവിതത്തോട് അനുബന്ധിച്ചാണ്, കർഷക ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഓരോ കാലത്തും ദേശത്തും നമ്മുടെ ഇടയിൽ പല പല ആഘോഷങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. എത്രയേറെ ആഘോഷങ്ങളാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി തീരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ദൃശ്യങ്ങളെ നമുക്കിന്ന് കാണാം. മാവേലി നാടോ വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും, ആധികൾ വ്യാധികളൊന്നുമില്ല. ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല. എള്ളോളമില്ല പൊളിവചനം, പൊളിവചനം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നമ്മുടെ ഓണവും വിഷുവും എല്ലാം കാർഷിക ജീവിത സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് രൂപം കൊണ്ടത്. ഓരോ ആഘോഷത്തോടുമൊപ്പം അതിരില്ലാത്ത ആഹ്ലാദം കൂടിയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അലയടിച്ച് എത്തിക്കുന്നത്. എന്തെല്ലാം ആഹ്ലാദകരമായ കാഴ്ചകൾ അല്ലേ.
നന്തുടിയും തുടിയും ഉണർന്നേ ചെങ്കതിരുകൾ മാടി വിളിച്ച് കണ്ണെഴുതി കഴിവള ചാർത്തി ചിങ്ങത്തിരുവോണമണിഞ്ഞേ ചെമ്മാനക്കിളി പെണ്ണാളേ ചെമ്പാൻ പാടത്തു നീയും വാ അക്കതിരിക്കതിരുത്രാടക്കതിരൊന്നാം പൊളി പൊളിയേ വാ പുത്തരി പവനരു തുമ്പപ്പൂ പൊളി രണ്ടാം പൊളി പൊളിയേ വാ തനതിന്തിന തിന്തിന തിന്തിന താ തിന്തിന തനതിന തോം തനതിന്തിന തിന്തിന തനതിന തോം തനതിന തോം നന്തുടിയും തുടിയും ഉണർന്നേ ചെങ്കതിരുകൾ മാടി വിളിച്ചേ നന്തുടിയും തുടിയും ഉണർന്നേ ചെങ്കതിരുകൾ മാടി വിളിച്ചേ. ഈ കാലം നമ്മളിൽ നിന്നും ചോർത്തിക്കളഞ്ഞ അനുഭവങ്ങൾ കൂടിയാണിത്. എങ്കിലും ഓരോ കാലത്തിൻ്റെ ഓർമ്മകൾ, അനുഭവങ്ങൾ ഇവയെല്ലാം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി സാഹിത്യ കൃതികളിൽ എഴുത്തുകാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരി തന്നെ മാഷേ, കഥകളായും കവിതകളായും നാടകങ്ങളായും സിനിമകളായും ഓർമ്മക്കുറിപ്പുകളായും ഒക്കെ എഴുത്തുകാർ നമുക്കത് പകർന്നു തന്നിട്ടുണ്ട്. മാഷേ, ഓണക്കാലത്തിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്ന വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിത നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ശരി തന്നെ വിവേക, കഴിഞ്ഞ വർഷം പുതുവർഷം എന്ന കവിത പഠിച്ചിട്ടുണ്ടല്ലേ. വളരെ നന്നായി ചൊല്ലാൻ കഴിയുന്ന ഒരാൾ കൂടിയാണല്ലോ വിവേക, നമുക്കൊന്നിവിടെ ചൊല്ലി നോക്കിയാലോ. റെഡിയല്ലേ? ചൊല്ലി നോക്കാം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം മാവേലി നാടുവാനീടും കാലം പാടിപ്പൂനുള്ളി പോയ പൊന്നോണക്കാലം ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട് ഞാനോരോ പടി എണ്ണിക്കേറുന്നേരം കൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഓണിച്ച കാലം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. വിവേകയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ മാഷേ? തീർച്ചയായും വിവേകയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കവിത നിങ്ങളെല്ലാവരും മനോഹരമായി ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ടാവില്ലേ കഴിഞ്ഞ വർഷം? വിജയലക്ഷ്മിയുടെ ഈ കവിതയിൽ മാതൃത്വത്തിൻ്റെ ഈ മഹത്വത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പാരിസ്ഥിതികമായ നന്മയുടെ ഭൂതകാലത്തെയും ഈ കവിതയിലൂടെ വിളംബരം ചെയ്യുന്നുണ്ട്. അതെ, ഓർമ്മകളുടെ പൂക്കാലവും മഴക്കാലവും എല്ലാം പുതുവർഷത്തിൽ ഏറിയും കുറഞ്ഞും പെയ്തൊഴിയുന്നുണ്ട്. അതെ, തികഞ്ഞ വൈകാരിക തീവ്രതയോടെ അവതരിപ്പിച്ച ഓർമ്മക്കുറിപ്പാണ് അത്, നനയാത്ത മഴ. നമുക്ക് ആ ഓർമ്മക്കുറിപ്പിനെ ഓർമ്മിക്കും വിധം ചില ഭാഗങ്ങൾ ഒന്ന് കേട്ടാലോ. ഞാൻ മഴയുമായി അടുത്തിടപഴകി വളർന്ന ഒരാളല്ല. അസുഖക്കൂടുതൽ കാരണം മഴയനുഭവങ്ങളുടെ കുറവുണ്ട് എൻ്റെ വളർച്ചയിൽ. എന്നാലും മഴ എൻ്റെ ബന്ധുവാണ്. കൈകോർത്ത് നടന്നിട്ടില്ല ഞങ്ങളെങ്കിലും ഒപ്പിയെടുത്താൽ എന്ന പോലെ എന്നെ നന്നായി അറിയാം മഴയ്ക്ക്. ബന്ധുക്കളുടെ വന്നുപോകലുകളുടെ മധ്യേ വെച്ച് കലശലായ മടുപ്പ് തോന്നുകയും എന്താ പോകാറായില്ലേ എന്ന് മുളപൊട്ടുന്ന ചോദ്യം അടക്കി ഒതുക്കി വെക്കുന്നതിൻ്റെ ബദ്ധപ്പാടിലേക്ക് വീണു പോകുകയും ചെയ്യുന്ന മനസ്സാണെനിക്ക്. അവർക്ക് തിരിച്ചു പോയാലേ എന്റെ അലസമായ ഇരിപ്പും നടപ്പും എനിക്ക് തിരിച്ചു കിട്ടൂ. പക്ഷേ മഴബന്ധ വിരുന്നു വരുമ്പോൾ ചാരുകസേരയെടുത്ത് മുൻവശ വരാന്തയിലിട്ട് ഞാനും മഴയും മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നു. ഒടുക്കം മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട പോകണ്ട ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹശാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു. കയ്യത്തും ദൂരത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ അത് നനയാൻ കഴിയാതെ പോയതിൻ്റെ നൊമ്പരവും നഷ്ടബോധവുമാണ് പ്രിയ AS ഈ ഭാഗത്ത് വരച്ചിടുന്നത്. അതെ, എല്ലാവർക്കും അക്കാര്യം ബോധ്യമുള്ളതാണ്. മഴയും പുഴയും പൂക്കളും പ്രാണവായുവുമെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇനി അവ ഓർമ്മകൾ മാത്രമായി തീർന്നേക്കും എന്ന ഭീതിയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ നാം കാണുന്ന നദി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദിയാണ്.
പഴയ മധ്യപ്രദേശ് സംസ്ഥാനത്തിലായിരുന്നു ഈ നദി. അതെ, ഇപ്പോൾ ആ നദി ഛത്തീസ്ഗഡിലല്ലേ മാഷെ? അതെ അതെ. ഞാൻ അതിന്റെ പേരങ്ങ് മറന്നുപോയി. ആ ഷിയോനാഥ് നദി. ഓ ശരി ശരി. ആ മനുഷ്യ സംസ്കാരത്തെ മുഴുവൻ രൂപപ്പെടുത്തുന്നതിൽ നദികൾക്കുള്ള സ്ഥാനം എത്ര വലുതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെയുള്ള നദികളെയാണ് നാം ലാഭക്കൊതി മൂലം വിറ്റ് തിന്നുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ആ സ്വകാര്യവൽക്കരിക്കപ്പെട്ട കരാർ റദ്ദു ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജലം മാത്രമല്ലല്ലോ നാം വിറ്റഴിക്കുന്നത്. അതെ അതെ, നാം വിറ്റഴിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ളവയാണ്. നമുക്ക് ദൃശ്യത്തിലേക്ക് ഒന്ന് കടക്കാം. ഈ കാഴ്ചകൾ കണ്ടില്ലേ? വൻ മാളുകളും കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും പടുത്തുയർത്താൻ വേണ്ടി നിരന്തരം നാടുകടത്തപ്പെടുന്ന മണ്ണും മണലുമാണിവ. അതെ, നമ്മൾ മാത്രമേ ഈ ഭൂമുഖത്തിന് അവകാശികളായുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. എല്ലാം നമ്മുടേതാണ് എന്നാണ് നാം വിചാരിക്കുന്നത്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും ഇതിൽ ഒരു പങ്കുമില്ല എന്നാണ് നമ്മുടെ ധാരണ. അനേകമനേകം സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ ഒരു കണ്ണി മാത്രമാണ് നാം എന്ന് നമ്മൾ എപ്പോഴാണ് ബോധവാന്മാരാവുക? രണ്ട് കുഞ്ഞു മത്സ്യങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഇടമായി ഈ ഭൂമി മാറിയിരിക്കുന്നു. ഇവിടെ മനുഷ്യവാസവും അസാധ്യമായി തീരുമെന്ന ജീവൻ്റെ പിടച്ചിലാണ്. അതിനെ ഓർമ്മിപ്പിക്കുകയാണ് അംബികാസുധൻ മാങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ. എത്രമേൽ കാലികവും കാലാതിവർത്തിയുമാണെന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ വിളിച്ചു പറയുന്നു. നമുക്ക് പ്രകാശൻ കരുവള്ളൂർ എന്ന എഴുത്തുകാരൻ ഈ കഥയെ നാടകമാക്കിയതിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടു നോക്കാം. അത് അത് മരണക്കണിയാ. ഷോ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ. ഞാൻ ശരിക്കും തീറ്റയാണെന്നാ കരുതിയേ. നിന്റെ ഒരു തീറ്റ, നീ ഇപ്പോൾ അവരുടെ തീറ്റയായനെ. ചൂരി ചൂര, എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ വയറ്റിൽ പൊള്ളുന്ന തീയ, എന്റെ ഉള്ളിൽ വിരിയാനിരിക്കുന്ന ഈ പിഞ്ചോമരകൾ, ഇവർക്ക് എവിടെയാണൊരു വെളിച്ചോ? ചൂരി, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഏത് കൊടിയ വേനൽക്കാലത്തിനും അപ്പുറം ഒരു കുളിർ മഴ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന ഒരു പെരിയ മഴ. സത്യമാണോ ചൂര നീ പറയുന്നത്? ആ മഴ ഇനിയും പെയ്യുമോ? എത്ര ചോർന്നു പോയാലും ആരൊക്കെ ചോർത്തി കളഞ്ഞാലും എന്തെങ്കിലും ബാക്കിയാക്കും ഈ പ്രകൃതി നമുക്ക് വേണ്ടി. ഇതുപോലെ ഇനിയും ബാക്കിയുള്ള ജീവന്റെ പൊടിപ്പുകൾക്ക് വേണ്ടി. ഏത് കൊടും വേനൽക്കാലത്തിനും അപ്പുറം ഒരു പെരുമഴ പെയ്യും, പെയ്യാതിരിക്കില്ല. കായലിൽ നിന്നും കാവിലേക്ക്, കുന്നിൻ മുകളിലേക്കുള്ള നീരൊഴുക്ക്, നീ എത്ര പറഞ്ഞിട്ടും എനിക്കത് മനസ്സിലാകുന്നില്ല ചൂര. എന്റെ ചൂരി, ഈ പ്രകൃതിക്കുമുണ്ട് ഒരു താളം. അത് നമ്മൾ മീനുകൾക്ക് മാത്രമുള്ള കാര്യമല്ല. പിന്നെ ഓ, ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ഉണ്ടെന്നാ നിന്റെ വിചാരം? ചെടികൾ, മരങ്ങൾ, മാനുകൾ, മീനുകൾ, പറവകൾ, മനുഷ്യർ. നീ എന്താ കരുതിയത്? നമ്മൾ മീനുകളുടെ ജീവിതമാണ് ഈ പ്രപഞ്ചത്തിന്റെ വിഷയമെന്നോ? അപ്പോ
രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കി രാജേഷ് കീഴത്തൂർ സംവിധാനം ചെയ്ത നാടകത്തിലെ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. കുട്ടികളുടെ തന്നെ വിവിധ സർഗാത്മക പ്രവർത്തനങ്ങളുടെ മാതൃകകളിൽ ഒന്നാണ് ഇത്. ഇതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, നിരവധിയായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളമുള്ള സ്കൂളുകളിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലും നടന്നിട്ടുണ്ടാവാം. അതിൻ്റെ മാതൃകയായുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഇവിടെ പരിചയപ്പെട്ടിരിക്കുന്നത്. ശരിയാണ് മാഷേ. GHS പെരകമണ്ണ ഒതായയിലെ 8-ാം ക്ലാസ്സിലെ 186 കുട്ടികൾ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയുടെ തുടർക്കഥ എഴുതി. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രചനകൾ രണ്ട് മത്സ്യങ്ങൾ യാത്ര തുടരുമ്പോൾ എന്ന പേരിൽ അവിടുത്തെ അധ്യാപകനായ ശ്രീലാൽ മഞ്ഞപ്പാലം എഡിറ്ററായി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെ അതെ കുട്ടികളെ, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സർഗാത്മക പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രചനകളിലെല്ലാം വെളിപ്പെടുന്നത് വലിയ തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും മനുഷ്യരുടെ വേദനകളും ഒക്കെയാണ്. ഇത്തരത്തിലുള്ള വേദനകളും ആശങ്കകളും പങ്കുവെക്കുന്ന സാഹിത്യം നാം എന്തിനാണ് പഠിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കെല്ലാം ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതകാലത്ത് ഒരുപാട് ജീവിതാനുഭവങ്ങളെ അടുത്തറിയാനുള്ള അവസരമാണ് ഈ സാഹിത്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ സാഹിത്യം പഠിക്കുന്നത്? രണ്ട് മത്സ്യങ്ങൾ എഴുതിയ അംബികാസുധൻ മാങ്ങാടിനോട് ഇതിനുള്ള മറുപടി തേടിയാലോ? ഇപ്പോൾ മാഷ ചോദിച്ചതുപോലെ യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ സാഹിത്യം പഠിക്കുന്നത്? വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം മാത്രമല്ല, ആനന്ദം എന്നുള്ളത് ലക്ഷ്യമല്ല, അത് ഒരു മാർഗം മാത്രമാണ്. ആനന്ദത്തിനപ്പുറത്ത് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ പ്രധാനമാണ്. അറിവുകൾക്കപ്പുറത്ത് കിട്ടുന്ന തിരിച്ചറിവുകൾ, അത് വളരെ പ്രധാനമാണ്. ഈ തിരിച്ചറിവുകളിലൂടെ മനുഷ്യന് വലിയ വിവേകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സാഹിത്യകൃതികൾ വലിയ ഉപദേശങ്ങൾ നൽകുന്നു, നല്ല മനുഷ്യനാക്കി മാറ്റുന്ന സദുപദേശങ്ങൾ നൽകുന്നു എന്ന് പ്രാചീന കാലത്ത് തന്നെ മനീഷികളായിട്ടുള്ള കാവ്യമീമാംസകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്മ എന്നുള്ള ഒരു ഗുണത്തെ വളർത്താൻ, മനുഷ്യപ്പറ്റ്, മനുഷ്യപ്പറ്റിനപ്പുറത്ത് കാരുണ്യബോധം, അത് മനുഷ്യനോട് മാത്രമല്ല സർവചരാചരങ്ങളോടുമുള്ള കാരുണ്യബോധത്തെ വളർത്താൻ, ഭൂതകാരുണ്യെന്ന് നമുക്കതിനെ വിളിക്കാം. അങ്ങനെ ഭൂതകാരുണ്യ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രേരണകൾ സാഹിത്യകൃതികൾ നൽകും. പലപ്പോഴും അവനവനിലേക്ക് ചുരുങ്ങി പോകുന്ന, താൻ മാത്രമാണ് ശരിയെന്ന ബോധം ഉണ്ടാകുമ്പോഴും, തന്നിൽ തന്നെ അഭിരമിക്കുന്ന, എന്നെ തന്നെയാണ് ഇഷ്ടം എന്നുള്ള ചെറുതാകലിൽ നിന്നു പോകുന്ന മനുഷ്യനെ വലുതാകലിലേക്ക് വളർത്താൻ, സമൂഹത്തിലേക്ക് വളർത്താൻ സാഹിത്യത്തിന് വലിയ കഴിവുണ്ട്. ഒരു സമൂഹ ജീവിയാക്കി മാറ്റാൻ, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും സാഹിത്യത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ ധർമ്മത്തെയും നീതിയെയും ചൂണ്ടിക്കാണിക്കുന്ന സാഹിത്യകൃതികൾ വായിക്കുമ്പോൾ പ്രതിബോധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും വലിയ സാധ്യതകൾ ഉണ്ട്. അതൊക്കെ സമാർജിക്കാൻ വേണ്ടിയിട്ട് നല്ല വായനക്കാർക്ക് സാധിക്കും. അപ്പം അതിലൂടെ മനുഷ്യ കുലത്തെ ആകെ മാറ്റിയെടുക്കാൻ, അതിനെയാണ് നമ്മൾ സംസ്കാരമെന്ന് വിളിക്കുന്നത്. സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വായനയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം മാറി മാറി വന്നിട്ടുള്ളത്. എല്ലാ സാഹിത്യകൃതികളും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്താ മുന്നറിയിപ്പ്? ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വരും കാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. ഇരുട്ടത്ത് കത്തിച്ചു വെക്കുന്ന വഴിവിളക്കുകൾ പോലെ സാഹിത്യകൃതികളെല്ലാം പ്രകാശം ചൊരിയുന്നുണ്ട്. പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ മുള്ളുമുനകൾക്ക് മുകളിലാണ് നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളെ ഇത്രമേൽ വൃത്തിഹീനമാക്കിയതും ജീവനയോഗ്യമല്ലാതാക്കിയതും നമ്മൾ തന്നെയല്ലേ? നമ്മൾ എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെയൊക്കെ ആർത്തികളാണ്. പണത്തിനും താൽക്കാലിക ലാഭത്തിനും വേണ്ടി നാം എന്തും ചെയ്യും എന്നായിരിക്കുന്നു. ഒരു കുന്നിനെ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചോ അതിൽ നിന്നും നമ്മെ തഴുകി കടന്നു വരുന്ന തണുത്ത കാറ്റിനെക്കുറിച്ചോ അല്ല, നമുക്ക് മുന്നിലൂടെ ഒഴുകിയിറങ്ങുന്ന അരുവികളിലെ കുളിരിനെക്കുറിച്ചോ അല്ല. അതിൽ എത്ര ലോഡ് മണ്ണ് കാണും, എത്ര പണം നേടാം എന്നാവും നാം കൊതികൊള്ളുന്നത്. We'll be right back.
പണം നേടാൻ എന്തും ചെയ്യുമെന്ന നില മാറേണ്ടതുണ്ട്. കുട്ടികളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിയാണ്, അതിനൊക്കെ നാം മറികടക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? കുട്ടികളെ, നാം ജീവിക്കുന്ന ഈ പ്രകൃതിയെ അതിൻ്റെ തനിമയോടുകൂടി എല്ലാ ജീവജാലങ്ങളെയും പോലെ തന്നെയാണ് നാം എന്ന ചിന്തയോടുകൂടി എങ്ങനെയാണ് നമുക്ക് നിലനിർത്തി പോകാൻ കഴിയുക? നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആലോചനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ കനപ്പെട്ട ആലോചന, കനപ്പെട്ട എന്ന് പറയുന്നതിന് കാരണം ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല ഈ പ്രകൃതിയെയും ഈ പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, നിലനിർത്തുക എന്നത്. ഇതിനുവേണ്ടി വലിയ അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മനസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ കനപ്പെട്ട ആലോചനകളോടെ ഇന്നത്തേക്ക് ഗുഡ് ബൈ.